ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നിരന്തരമായി ദൈവവചന ചിന്തകളിലൂടെ പവർവിഷൻ ടി വി ചാനലിൽ ഈ പാൻഡമിക് സിറ്റുവേഷനിൽ ഭവനങ്ങളിൽ ആയിരുന്നുകൊണ്ട് ദൈവവചനം ശ്രദ്ധിക്കുകയും നമ്മുടെ കർത്താവിനെ ആരാധിക്കുകയും ചെയ്യുന്ന ലോകമെമ്പാടുമുള്ള എല്ലാ ജനത്തിനും ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. സർവശക്തൻ്റെ കരങ്ങളിൽ നാം അനുഗ്രഹിക്കപ്പെടേണ്ടതിന്, ദൈവകൃപ നമ്മുടെ മേൽ പകരേണ്ടതിന് കർത്താവ് നമ്മളെ സ്നേഹിച്ച് നൽകുന്ന ഈ നല്ല സന്ദർഭങ്ങളെ ഓർത്ത് കർത്താവിനെ വാഴ്ത്തുകയാണ്. അനുഗ്രഹീതമായ പ്രാർത്ഥനാ നിരതരായ നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നൽകി. ലോകമെമ്പാടുമുള്ള പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ നൊമ്പരപ്പെട്ടുകൊണ്ട് പവർവിഷൻ ഓഫീസിൽ അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിരന്തരം അറിയിക്കുന്നു. നിരന്തരമായി നടക്കുന്ന പ്രാർത്ഥനയിൽ ലോകമെമ്പാടുമുള്ള പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ സൗഖ്യം പ്രാപിക്കുന്നു, വിടുതൽ പ്രാപിക്കുന്നു. എത്ര അകലങ്ങളിൽ നാം ആയിരുന്നാലും ഏറ്റവും അടുത്തു നിൽക്കുന്ന നമ്മുടെ ദൈവം കൂടെയുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം. ദൈവസന്നിധിയിൽ നാം ഒന്നിച്ച് ദൈവവചനത്തിൻ്റെ ചുറ്റാകെ നിൽക്കുകയാണ്. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം ഞാനിവിടെ വായിക്കുന്നു. പിതാവ് എന്നെ സ്നേഹിക്കുന്നതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു, എൻ്റെ സ്നേഹത്തിൽ വസിപ്പീൻ. വിശുദ്ധ വേദഗ്രന്ഥത്തിലെ സുവിശേഷ പുസ്തകങ്ങളിൽ യോഹന്നാൻ ആത്മീക പൈതൃകത്തിൻ്റെ മൂല്യതകളിൽ, സ്നേഹത്തിൻ്റെ ഊഷ്മളതയിൽ, ദൈവകൃപയുടെ പവിത്രതയിൽ നാഥൻ്റെ മാറോട് ചാരിയിരുന്ന പദവിയുടെ പവിത്രതയിലൊക്കെ വളരെ വിശ്വസ്തതയോടെ തൻ്റെ കരങ്കാലികതയിൽ എഴുതി ചേർത്ത തിരുവചന സത്യങ്ങളാണ് സുവിശേഷങ്ങളിൽ യോഹന്നാൻ എഴുതി പകർത്തിയത്. 15-ാം അധ്യായം നാം ദൈവവചനത്തിൽ പഠിക്കുമ്പോൾ യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ഏറ്റവും ഒടുവിലത്തെ ഭാഗം, നാടും വീടും വിട്ട്, പടകും വലയും വിട്ട്, ഒരുവറ്റം മുക്കുവന്മാരെ രംഗപ്രവേശനം ചെയ്യിക്കുവാൻ അണിനിരത്തിക്കൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ അടർന്നു വീഴുന്ന വേദനയുടെ നടുവിൽ ശക്തിയോടെ ദൈവകൃപയോടെ നിലനിർത്താൻ നാഥൻ അവരുടെ നായകനായി നിന്നിട്ട് യേശു തമ്പുരാൻ അവരോട് പറയുന്ന പദപ്രയോഗങ്ങളാണ് 15-ാം അധ്യായം. 1-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും ഞാൻ നീക്കിക്കളയുന്നു, അധികം ഫലം കായ്ക്കേണ്ടതിന് എന്നിൽ ചേർന്ന് നിൽക്കുന്നതിനെ ഞാൻ ചെത്തി വെടിപ്പാക്കുന്നു. ഇവയെല്ലാം പറഞ്ഞിട്ട് യേശുനാഥൻ തൻ്റെ പ്രിയ ശിഷ്യഗണങ്ങളോട് പറയുകയാണ്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. യേശു കർത്താവിനെ വിട്ട് ഒരു യാത്ര ശിഷ്യഗണങ്ങൾ പ്രതീക്ഷിക്കരുത്. യേശുവിനെ കൂടാതെയുള്ള ഒരു ജീവിതം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. എന്താ കാര്യം യേശുനാഥൻ പറയുന്നത്? ഈ ഉലകത്തിൽ ക്ഷണഭങ്കുരമായ ഈ ലോകത്തിൽ ഇടറിപ്പോകാൻ സാധ്യതയുള്ള മേഖലകളുണ്ട്, തകർന്നു പോകേണ്ട ഒത്തിരി സംഭവങ്ങളുണ്ട്, പ്രതികൂലത്തിൽ അടിപതറിപ്പോയിട്ട് വിശ്വാസ ജീവിതത്തിലും എങ്കിൽ നിന്ന് പ്രാപിച്ച നന്മയും അകന്നു പോകുന്ന ഒത്തിരി പ്രയാസ മേഖലകൾ നിങ്ങൾക്കുണ്ടാകും. അതുകൊണ്ട് ഈ ഉലകം തരുന്ന സ്നേഹത്തേക്കാൾ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് എന്താണെന്ന് യേശുനാഥൻ
തൻ്റെ ശിഷ്യഗണങ്ങളെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് കർത്താവ് പറഞ്ഞു, എന്നെ വിട്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, നിങ്ങൾ എന്നോടുകൂടെ വസിക്കുമ്പോൾ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ഈ പുസ്തകത്താളിൽ പറഞ്ഞിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്, എൻ്റെ പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. എന്നിട്ട് കർത്താവ് പറയുകയാണ്, എൻ്റെ സ്നേഹത്തിൽ നിങ്ങൾ വസിക്കണം. പിതാവ് നൽകിയ സ്നേഹത്തിൻ്റെ ആഴങ്ങളെ ഈ പുസ്തകത്താളിൽ ഒന്ന് അപഗ്രഥിച്ച് പഠിച്ചാൽ ആ വചനത്തിൻ്റെ ആഴത്തിൽ നാം മനസ്സിലാക്കുന്നത് കഷ്ടതയും വേദനകളും സങ്കടങ്ങളും നിറഞ്ഞ ഒരു ജൈത്രയാത്രയുടെ നടുവിൽ തമ്പുരാൻ പോകലും മുഖം മറച്ച് കളഞ്ഞ് യേശു കർത്താവിൻ്റെ കഷ്ടാനുഭവ സന്ദർഭങ്ങളെ ശിഷ്യന്മാരൊന്ന് വിരൽ ചൂണ്ടി. എന്നിട്ട് ഇവർ യേശുവിനോട് ചോദിക്കുന്നു എന്ന് ചിന്തിക്കുക, യേശുനാഥ, പിതാവ് സ്നേഹിച്ചിട്ടാണോ ഈ വേദനകളെല്ലാം അങ്ങയ്ക്ക് സംഭവിക്കുന്നത്? യേശുനാഥൻ പറയും, ഈ വേദനയുടെ നടുവിലും ഈ കഷ്ടതയുടെ നടുവിലും ഈ നൊമ്പരത്തിൻ്റെ നടുവിലും എന്നെ വിട്ടുപോകാത്ത പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ ഊഷ്മളത അറിയണമെങ്കിൽ ലോകം വിഭജിക്കുന്ന, ലോകം തകർത്ത് കളയുന്ന, ലോകം ഇല്ലായ്മ ചെയ്യുവാൻ നോക്കുന്ന, ഒതുക്കിക്കളയാൻ നൽകുന്നവരുടെ മുമ്പിൽ എന്നെ ഉയർത്തുന്ന ഒരു പിതാവ് എന്നോടൊപ്പമുണ്ട്. അതുകൊണ്ട് ഈ ഉലകത്തിൽ വരുന്ന താൽക്കാലിക സങ്കടങ്ങൾ എൻ്റെ സങ്കടമായി ഞാൻ കാണുന്നില്ല. ആ യേശുനാഥൻ ശിഷ്യഗണങ്ങളോട് പറയുകയാണ്, പിതാവ് എന്നെ അധികമായി സ്നേഹിച്ചു, സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ അതുപോലെ നിങ്ങളെ സ്നേഹിക്കും. എന്താണ് ആ സ്നേഹത്തിൻ്റെ ആഴം? കാൽവറി ക്രൂശിൽ യേശുനാഥൻ നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തവുമൂറ്റി പാപത്തിൽ നിന്ന് നമ്മളെ ഉദ്ധരിച്ച ആ ദൈവസ്നേഹം എങ്ങനെ സ്നേഹിച്ചു? തൻ്റെ ജീവൻ മറുവിലയായി നൽകി, തൻ്റെ പ്രാണൻ പിടയുമ്പോഴും തൻ്റെ വേദനകൾ സഹിക്കുമ്പോഴും നമ്മളെ ആഴമായി കർത്താവ് സ്നേഹിച്ചു കൊണ്ടിരുന്നു. ഇവിടെ നാം വായിക്കുന്ന പദം കണ്ടോ, എന്നിൽ നിങ്ങൾ വസിക്കണം, എന്നിൽ വസിച്ചാൽ ഞാൻ നിങ്ങളിൽ വസിക്കും, നിങ്ങൾക്ക് എന്നിൽ നിന്ന് അനുഗ്രഹങ്ങൾ ലഭ്യമാകാൻ തുടങ്ങും. ഈ കർത്താവിൻ്റെ പദങ്ങൾ നാം വായിച്ചു വരുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് നാം ഒന്ന് കണ്ണോടിക്കണം. അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദം ഇങ്ങനെയുണ്ട്, ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ പദ്ധതിയുടെ പ്രകാശനങ്ങൾ ഈ ഉലകത്തിൽ വെളിപ്പെട്ടു വരാൻ ദൈവനിയമത്തിൻ്റെ ആഴങ്ങളെ അപഗ്രഥിച്ച് പഠിക്കുന്ന ഒരു ഭക്തൻ ഒരു നേർവഴിയായി ആ പദങ്ങളെ കാണുമ്പോൾ ഇങ്ങനെ നാം ചിന്തിക്കാൻ കഴിയും. ഒരു യജമാനന് മുന്തിരിത്തോട്ടത്തിൽ നട്ടുവെച്ച ഒരു അത്തിവൃക്ഷമുണ്ടായിരുന്നു. ആ അത്തിവൃക്ഷത്തിൽ യജമാനൻ ഫലം തിരഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ഫലം തിരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അതിൽ വർഷങ്ങളായി നോക്കിയിട്ടും 3 സംവത്സരം നോക്കിയിട്ടും അതിൽ ഫലം കണ്ടില്ല. യജമാനൻ തൻ്റെ ഭൃത്യനോട് പറയുകയാണ്, തോട്ടക്കാരനോട് പറയുകയാണ്, ഏ ദാസനെ, ഈ വൃക്ഷത്തെ വെട്ടി മാറ്റണം, ഇതിനെ നിഷ്ഫലമാക്കുന്നു, നിലത്തെ നിഷ്ഫലമാക്കുന്ന ഇതിനെ വെട്ടി മാറ്റണം. ഉടനെ തോട്ടക്കാരൻ അവിടെ പറഞ്ഞ ഒരു പദം എനിക്ക് വളരെ സന്തോഷമായി തോന്നി, യജമാനനെ, ഞാൻ അതിനൊന്ന് കിളച്ചോട്ടെ, ഒന്ന് വളമിട്ടോട്ടെ, ഇനി കായ്ച്ചില്ലെങ്കിലോ അതിനെ വെട്ടിക്കളയാം. പ്രിയരെ, ഉലകത്തിൽ നിന്ന് ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റി മാറ്റാൻ ഈ ഉലകത്തിലെ ശക്തികൾ എനിക്കും നിങ്ങൾക്കും എതിരായി നിൽക്കുമ്പോൾ കാൽവറി ക്രൂശിൽ നമ്മളെ സ്നേഹിച്ച നമ്മുടെ കർത്താവ് ചില സന്ദർഭങ്ങളിൽ നമുക്ക് ചുറ്റും കിളച്ചെന്ന് വരും. വേദനകൾ അധികമായി ശരീരത്തിൽ അനുഭവിക്കപ്പെടുമ്പോഴും ഇന്ന് പകൽ ഈ സമയം എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കൾ ഒന്ന് ഓർത്തുകൊള്ളണം, അവരെത്ര കിളച്ചാലും ഒതുക്കിക്കളയാനല്ല, വെട്ടി മാറ്റാൻ ശത്രുവിൻ്റെ തന്ത്രങ്ങൾ എനിക്കും നിങ്ങൾക്കുമെതിരെ എഴുന്നേറ്റ് വരുമ്പോഴും അവിടെയെല്ലാം ദൈവത്തിൻ്റെ കൃപയുടെ ആഴത്തിൽ നമ്മളെക്കുറിച്ചുള്ള ദൈവപദ്ധതിയുടെ ആഴങ്ങളെ ദൈവം തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. സ്തോത്രം. അവിടെ വായിക്കുന്ന പദം ശ്രദ്ധിക്കൂ, വെറുതെ കിളുത്തു വന്നതല്ല, യജമാനൻ നട്ടുവളർത്തിയതാണ്. പ്രതീക്ഷയോടെ നട്ട്
വളർത്തിയതിൽ നിന്ന് ലഭിക്കാൻ കഴിയാത്ത ഫലത്തെ നോക്കി യജമാനൻ പറയുന്നു, അതിനെ വെട്ടിക്കളയുക. സ്തോത്രം. എന്നാൽ പലരും അനുവാദം ചോദിച്ചിട്ടും വെട്ടിക്കളയാതെ ഈ 2022 പ്രാരംഭ ദിവസങ്ങളിലും നമ്മെ നിർത്തിയത് ദൈവത്തിൻ്റെ കരുണയാണ്. പ്രതീക്ഷയ്ക്കപ്പുറം ജീവിതത്തിൽ സങ്കടം വരാൻ, കുടുംബത്തിൽ ഒറ്റപ്പെടാൻ, സമൂഹത്തിൽ നിന്നെ നിന്ദിക്കാൻ, നിന്റെ ജീവിത വിഷയത്തിന് പരിഹാരമുണ്ടാകാതെ എന്തേ അമ്പേ പരാജയപ്പെടാൻ, നിനക്കെതിരെ വാളോങ്ങിയ ദുഷ്ടന്റെ കയ്യിൽ ദൈവത്തിൻ്റെ കരത്തിൽ ഏൽപ്പിച്ച് നിന്നെ മൂടോടെ പറിച്ചു കളയാൻ ദൈവം അനുവദിക്കാതെ നമുക്ക് വേണ്ടി ദൈവം ചില പദ്ധതി ചെയ്തത് ഇന്ന് പകൽ നാം മറന്നു പോകരുത്. അതേ പ്രിയരെ, പ്രതികൂലങ്ങൾ അനവധിയായി ഓടി വരുമ്പോൾ ശത്രുവിൻ്റെ ഏറ്റവും വലിയ ചിന്ത യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നിന്നെ പറിച്ചു മാറ്റിക്കളയണം, ദൈവകൃപയിൽ നിന്ന് നിന്നെ മൂടോടെ ഇളക്കിക്കളയണം. നീ നിന്ന് ഫലം കായ്ക്കാതെ, യേശുവിൽ വസിക്കാതെ ദൈവകൃപയിൽ നിന്ന് നിന്നെ അമ്പെ പരാജയപ്പെടുത്തണം. ഇതാണ് ശത്രുവിൻ്റെ ലക്ഷ്യം. എന്നാൽ യേശുനാഥൻ പറയുന്നത് കേട്ടോ, ആരെല്ലാം നിനക്കെതിരെ നിന്നാലും എൻ്റെ സ്നേഹത്തിൽ ഞാൻ നിന്നോടുകൂടെ നിൽക്കുന്നത് കൊണ്ട്, നീ എന്നിൽ വസിക്കുന്നത് കൊണ്ട് നിന്നെ പറിച്ചു മാറ്റാൻ ഞാൻ ആരെയും സമ്മതിക്കുകയില്ല. എൻ്റെ മാന്യ ശ്രോതാക്കളോട് ദൈവാത്മാവിൽ ഞാനൊരു സന്ദേശം കൈമാറാം. വർഷങ്ങളായി മാസങ്ങളായി നിന്റെ ജീവിതത്തിൽ ഇനി ഒരു ജീവിതം വേണ്ട, അതപ്പതിച്ചു പോകും, മുൻപോട്ടൊരു ഗമനാഗമനമില്ല, എല്ലാ നിലയിലും എന്നെ ഒറ്റപ്പെടുത്തി, ഞാനിവിടെ തകർന്നു വീഴുന്നു എന്ന് നീ ചിന്തിക്കുമ്പോൾ, ഇല്ല, നാഥൻ നിന്നെ തള്ളിക്കളഞ്ഞിട്ടില്ല. കഴിഞ്ഞ നാളുകളിൽ നീ അനുഭവിച്ച വേദനയിലൂടെ എൻ്റെ നാഥൻ നിന്നെ അധികം ഫലം കായ്ക്കേണ്ടതിന് പുറത്തെടുക്കുകയാണ്. നാം പുസ്തകം വായിച്ചാൽ ഉൽപ്പത്തി പുസ്തകം ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. യോസഫിൻ്റെ ജീവിതം ആ അധ്യായത്തിൽ വളരെ മനോഹരമായി ആലേഖനം ചെയ്തിട്ടുള്ള പുസ്തകമുണ്ട്. സ്തോത്രം. ആ വാക്യങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് 37 അധ്യായം ഒരു ചരിത്രമായി എഴുതുന്നു. യാക്കോബിൻ്റെ തലമുറകൾ ദൈവകൃപയിൽ നിന്നു. എന്നാൽ യോസഫ് ബാല്യക്കാരനായ ഒരു പൈതൽ, അവൻ സ്വപ്നം കണ്ടു. ഈ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരത്തെ പൂർണ്ണമായി നിറവേറേണ്ടതിന് ദൈവം ചെയ്ത പദ്ധതി നാം ശ്രദ്ധിക്കണം. നമ്മൾ മറക്കരുത്, പിതാവ് പുത്രനായ ക്രിസ്തുവിനെ സ്നേഹിച്ചതുപോലെ ആ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു. ദൈവം സ്നേഹിക്കുമ്പോൾ നമുക്ക് ഈ വേദനകൾ വന്നു ഭവിക്കുമോ? പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു, അപ്പൻ സ്നേഹിക്കുന്ന മക്കളെ ശിക്ഷിക്കുന്നു. എന്തിനാ? ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ നമ്മൾ അവനിൽ വസിച്ച് ഒരു ഫലം കായ്ക്കേണ്ടതിന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. യോസഫിനോട് ചോദിച്ചേ, യോസഫേ, എന്താണ് അങ്ങയ്ക്ക് പറയാനുള്ള സാക്ഷ്യം? ആ ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെയാണ് കേൾക്കുന്നത്. സ്തോത്രം. ഈ സഹോദരന്മാർ ക്ഷേമത്തോടെ ആടുമേയ്ക്കുന്നത് കാണാൻ അപ്പൻ പറഞ്ഞുവിട്ട യോസഫ് ദോദാനിലേക്ക് ഈ സഹോദരന്മാരുടെ അടിയിൽ ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ ഈ യോസഫിനെ കണ്ടുകൊണ്ട് തൻ്റെ സഹോദരന്മാർ പറയുന്നു, ദേ സ്വപ്നക്കാരൻ വരുന്നു എന്ന്. സ്തോത്രം. സ്വപ്നക്കാരൻ്റെ യാത്രയെ ശ്രദ്ധിച്ച് യോസഫ് എന്ന പേര് മാറ്റിയിട്ട് സ്വപ്നക്കാരൻ എന്ന മറുപേര് സഹോദരന്മാർ വിളിച്ചു. അവർ പറഞ്ഞ ഒരു പദം ഇങ്ങനെയാണ്, നാം അവനെ കൊന്ന് ഈ കുഴിയിലിട്ട് കളയണം. ആടുകളെ മേയ്ക്കുന്ന ആ ഇടത്ത്, കുഴികളുള്ള ഇടത്ത് നിന്ന് ആടുകളെ മാറ്റിക്കൊണ്ടു പോകണം. പക്ഷേ ഈ കുഴിയെ ശ്രദ്ധിച്ച, മരുഭൂമിയിലെ വെള്ളമില്ലാത്ത ഈ കുഴി ശ്രദ്ധിച്ചിട്ട് അവരതിൻ്റെ ചുറ്റും സ്വന്തം സഹോദരനെതിരെ പ്ലാൻ ചെയ്തു. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവനെ കൊന്ന് നമുക്ക് ഈ കുഴിയിലിട്ട് കളയണം. സ്തോത്രം. സഹോദരങ്ങളെ, എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ എന്നെ ദൈവം പഠിപ്പിച്ച പാഠം ഞാൻ പറയാം. യോസഫേ, ദോദാനിൽ നിന്റെ സഹോദരങ്ങൾ ആടുകളെ മേയ്ക്കുവാൻ കുഴിയുടെ
അരികിലുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുത്താലും അവരാരും അറിയാതെ ഈ കുഴി നിനക്കൊരു അനുഗ്രഹമാണ്. ഈ കുഴിയിൽ നിന്ന് ദൈവം നിന്നെ ഉയർത്താൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരെല്ലാം നിന്നെ ഗർത്തത്തിലാക്കി ഈ കുഴിയിൽ ഒതുക്കിയാലും തമ്പുരാൻ ആ കുഴിയിൽ നിന്ന് നിന്നെ പൊക്കിയെടുത്ത് ദൈവം ആഗ്രഹിക്കുന്ന പദ്ധതിയിൽ നിന്നെ ആക്കാൻ ദൈവത്തിന്റെ തിരുഹിതമുണ്ടെങ്കിൽ അതിനെ മാറ്റിമറിക്കാൻ ഒരു ശക്തിയെയും ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം. ഞാൻ ഈ സഹോദരന്മാരോട് ചോദിച്ചു, കൊല്ലുവാൻ പ്ലാനിട്ടിട്ട് എന്ത് കൊല്ലാഞ്ഞത്? ദൈവം അനുവദിച്ചില്ല. ദൈവത്തിൽ വസിക്കാൻ, ദൈവത്തോട് ചേർന്ന് നിൽപ്പാൻ ഒരു ദൈവ പൈതൽ തയ്യാറായാൽ ആ ദൈവ കുഞ്ഞിനെ ഒതുക്കിക്കളയാൻ ആരെയും ദൈവം അനുവദിക്കത്തില്ല. കടത്തിന്റെ പേരിൽ നീ ഭാരപ്പെടുകയാണോ? വേദനിച്ച് ഈ രോഗമൊന്നും മാറിയാൽ, എൻ്റെ ദൈവമേ എനിക്കൊരു സൗഖ്യം കിട്ടിയാൽ മതിയെന്നോർത്ത് നീ അലറിക്കരയുകയാണോ? മറ്റുള്ളവരുടെ നിന്ന കേട്ട് അപമാന ഭാരത്താൽ ഇനി ജീവിതം വേണ്ട എന്ന് നീ ചിന്തിക്കുകയാണോ? തലമുറയുടെ ഭാവി ഓർത്ത് ഇനി ഒരു വഴിയില്ലല്ലോ, ഈ ഗതി എന്താകുമെന്നോർത്ത് നീ നൊമ്പരപ്പെടുകയാണോ? ഇന്ന് പകൽ യേശുനാഥൻ പറയുന്നു, കുഞ്ഞേ, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ എന്നിലൊന്ന് വസിക്കുക. അതേ സഹോദരങ്ങളെ, കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ ഇന്ന് പകൽ ദൈവം നമ്മളെ ആഹ്വാനം ചെയ്യുന്നു. ദൈവത്തിൻ്റെ കൃപ പ്രാപിച്ച, ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള, ദർശനമുള്ള യോസഫ് പറയുന്ന പദം ശ്രദ്ധിക്കൂ. എന്നെ കുഴിയിലിട്ട് കളഞ്ഞാലും ഇവിടം കൊണ്ട് എൻ്റെ അവസ്ഥ തകരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചപ്പോൾ അതിനപ്പുറമായി ഞാൻ അറിയാത്ത ഒരു പദ്ധതി എൻ്റെ ദൈവത്തിനുണ്ടായിരുന്നു. ആ പദ്ധതിയെ മാറ്റാൻ ആർക്കും കഴിയത്തില്ല. ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ ഒരു സന്ദേശം കൈമാറാം. നിന്നെ തകർത്ത് കളയാൻ, നിന്നെ എതിർത്ത് കളയാൻ, നിന്നെ നശിപ്പിക്കുവാൻ, മുച്ചോടെ മുടിച്ച് കളയാൻ ഈ ഉലകം മുഴുവനും നിനക്കെതിരെ എഴുന്നേറ്റാലും, എത്ര വലിയ ഗർത്തം നിനക്കെതിരെ കുഴിച്ചാലും, നീ അതിൽ വീണാലും ആ കുഴി നിനക്കൊരു അനുഗ്രഹമായി ദൈവം മാറ്റും. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഇന്നലകളിൽ നിബദിച്ച കുഴികളാണ് നിന്നെ ഉയർത്തിയ മാനദണ്ഡം. ഇന്നലകളിൽ നാം കടന്നുപോയ വേദനകളാണ് ദൈവത്തിന്റെ മുമ്പിൽ നമ്മളെ ചേർത്ത് നിർത്തിയത്. ഇന്നലകളിൽ നമ്മളേറ്റ നിന്ദകളാണ് യേശുവിനോട് ചേർന്ന് നിന്ന് നമ്മളെ ഇത്രത്തോളം ഉയർത്തിയത്. ഇന്നലകളിൽ നമ്മുടെ ജീവിതത്തിൽ വന്ന ഏതെങ്കിലും പരാജയത്തിന്റെ പേരിൽ നീ തകരുന്നെങ്കിൽ, ഇന്ന് പകൽ കർത്താവ് പറയുന്നു, ആ പരാജയത്തിലൂടെയാണ് നീ വിജയത്തിന്റെ സോപാനങ്ങളിൽ എത്തിയത്. ഇന്നലകളിൽ ഏതെങ്കിലും ദുഃഖത്തിൽ അമർന്നുപോയ സാഹചര്യമുണ്ടായിട്ട് ഇനി ഒരു പുറലോകം കാണാൻ കഴിയില്ല എന്ന് നീ വിചാരിക്കുന്നെങ്കിൽ, ആ കർത്താവ് പറയുന്നു, ആ സന്ദർഭങ്ങളിലെല്ലാം ഞാൻ നിന്നോട് ചേർന്നു നിന്നുകൊണ്ടിരുന്നു. സഹോദരങ്ങളെ, യോസഫിൻ്റെ വസ്ത്രം അവർ പറിച്ചെടുത്തു. പൊട്ടക്കിണറ്റിൽ അവനെ വലിച്ചെറിഞ്ഞു. മിദ്യാന്യ കച്ചവടക്കാർക്ക് 20 വെള്ളിക്കാശനവനെ വിറ്റ് കളഞ്ഞു. ഇസ്മാലിയ കച്ചവടക്കാർ മരുഭൂമിയിലൂടെ ആ സ്വപ്നമുള്ള, ദർശനമുള്ള ആ മനുഷ്യനെ വലിച്ചിടച്ചു. രാജകൊട്ടാരത്തിന്റെ അങ്കണത്തിൽ ആ മനുഷ്യൻ വിധിക്കപ്പെട്ടു. മനുഷ്യരെല്ലാം അവനെ വെറുത്തു. അപ്പോഴും നാം വായിച്ച കുറിവാക്യം മറക്കരുത്, പിതാവ് നമ്മളെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. കർത്താവിനോട് പലപ്പോഴും ചോദിക്കാറില്ലേ, യേശോപ്പ, എന്നെ അങ്ങ് സ്നേഹിക്കുന്നത് കൊണ്ടാണോ എനിക്ക് ഈ വേദനകളെല്ലാം? എന്നെ അങ്ങ് സ്നേഹിക്കുന്നത് കൊണ്ടാണോ എനിക്ക് ഈ നൊമ്പരങ്ങളെല്ലാം? മിഴിനീരോടെ മുറിയടച്ച മുഴങ്കാൽ മടക്കി, കണ്ണുനീരോടെ കവിൾത്തടത്തിൽ ഒലിച്ചിറങ്ങി, ഗദ്ഗദ ശബ്ദത്തോടെ പ്രാർത്ഥിക്കുന്ന നാളുകളിൽ ഉത്തരം കിട്ടാത്ത അനവധി ചോദ്യങ്ങൾ മുൻപിലുള്ളപ്പോൾ, ഇന്ന് പകൽ ഞാനൊരു സന്ദേശം കൈമാറട്ടെ. എൻ്റെ സഹോദരങ്ങളെ, വറിച്ചെറിഞ്ഞ വസ്ത്രത്തിന് പകരം രാജകൊട്ടാരത്തിൽ നിന്നെ ഒരു പദവിയിലാക്കി നേർമയുള്ള ഒരു വസ്ത്രം ധരിപ്പിപ്പാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. കുഴിയിൽ ആക്കിവിട്ട
തകർത്തു കളഞ്ഞ നിന്ദിച്ച സഹോദരങ്ങളുടെ നടുവിൽ യേശുനാഥനോട് ചേർന്ന് നിന്ന നീ ദൈവസ്ഥൽ വസിക്കുമ്പോൾ അധികം ഫലം കായ്ച്ച് ദൈവകരങ്ങൾ നിൽപ്പാൻ ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അറിയപ്പെടാത്ത മേഖലകളിൽ പാറിപ്പറന്ന മുടിയിഴകളിൽ ചീകൊതുക്കാൻ കഴിയാതെ ഒരടിമയെ പോലെ നീ അവരോടൊരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ ഉലകം മുഴുവനും നിന്നെ അടിമയെന്ന് പറഞ്ഞാലും നിന്റെ തലയിൽ ഒരു രാജകിരീടം തരാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. കൈകളെല്ലാം കൂച്ചുവലങ്ങിട്ട് ബന്ധിച്ച് നിന്നെ ഈ ഉലകത്തിലൂടെ വലിച്ചെറിഞ്ഞാൽ നിന്റെ കയ്യിൽ രാജമോതിരം തരാൻ, നിന്റെ വിരലിൽ രാജമോതിരമിടുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ചുട്ടുപൊള്ളുന്ന മണൽപ്പരപ്പിലൂടെ അടിമയെ പോലെ നിന്നെ വലിച്ചിഴച്ച നിന്റെ പാദചർമ്മങ്ങൾ പൊട്ടി രക്തമൊലിച്ചെന്ന് വരാം. പക്ഷേ യേശുവിൽ വിശ്വസിക്കുന്ന നാഥനോട് ചേർന്ന് നിൽക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നീ അറിയാത്ത രാജകീയ ചെരുപ്പ് തരാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിന്നെ ഇരിപ്പിടത്തിൽ ഇരുത്താതെ കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞ ആൾക്കാരുടെ നടുവിൽ നിനക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു സിംഹാസനമുണ്ട്. ഒറ്റ കാര്യം മാത്രം, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ചേർന്ന് നിൽക്കുക. അതുകൊണ്ടാണ് ധന്യനായ പൗലോസ്ലിഹ ഇങ്ങനെ വിളംബരം ചെയ്തത്, യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ മാറ്റിക്കളയുവാൻ കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ എന്തു വന്നാലും ഞാൻ ഈ സ്നേഹത്തിൽ നിന്നും മാറുകയില്ല. എൻ്റെ പ്രിയമിത്രങ്ങളെ, ദൈവകൃപയുടെ ആഴങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ ഈ വചനത്തെ നാം ശ്രദ്ധിക്കൂ. യോഹന്നാൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് ആ പദങ്ങൾ പറയുന്ന ആഴങ്ങളിൽ ആ ദൈവദാസൻ പറയുന്നത് ഇങ്ങനെയാ, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിൻ്റെ ശബ്ദമായി ആ യോഹന്നാൻ ശ്രാവകൻ ഉറക്കെ വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. മരുഭൂമിയിൽ യേശുനാഥൻ്റെ ശബ്ദമായി മുന്നേടിയായി വന്ന ആ ദൈവദാസനും അത് പറയാൻ കഴിഞ്ഞെങ്കിൽ ഇന്നു പകൽ അവൻ്റെ ശബ്ദമായി അവൻ്റെ വാക്കായി അവനോട് ചേർന്ന് നിൽക്കാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. നാം വാക്യം ഇങ്ങനെയാണ് ഒന്നുകൂടെ വായിക്കുന്നു, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു, എന്നിൽ വസിപ്പീൻ. സഹോദരങ്ങളെ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് മാറ്റിക്കളയാൻ, നമ്മളെ ഒതുക്കിക്കളയാൻ പ്രതികൂലങ്ങളുള്ള ഒരു കാലഘട്ടമാണ് നാം നിൽക്കുന്ന കാലഘട്ടം. ഇവിടെ പ്രയാസങ്ങളുണ്ട്, മാറാ രോഗങ്ങളുണ്ട്, മാറാ വ്യാധികളുണ്ട്, എല്ലാ ഇടങ്ങളിലും പ്രതിസന്ധി കൊണ്ട് നിറയുകയാണ്. എന്നാൽ ഇന്ന് പകലെന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയമിത്രങ്ങളോട് ദൈവാത്മാവ് ഒരു സന്ദേശം പറയുന്നു, ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ അകന്നു പോകാൻ ഒരിക്കലും സംഗതിയാകരുത്. ആ സ്നേഹത്തിൽ നിലനിൽക്കണം, ദൈവകൃപയിൽ പൊതിയണം, ആത്മാവിൽ ബലപ്പെടണം. കഷ്ടതയുടെ നടുവിലോ വേദനയുടെ നടുവിലോ സങ്കടത്തിൻ്റെ നടുവിലോ ശിഷ്യഗണങ്ങളെ ചേർത്ത് വിളിച്ചിട്ട് തമ്പുരാൻ ഇങ്ങനെ പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പീൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. അതേ സഹോദരങ്ങളെ, ഈ പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിലും നാഥനോട് ചേർന്ന് ദൈവകൃപയുടെ മഹത്വത്തിൽ നിൽപ്പാൻ സർവശക്തൻ നമുക്ക് കൃപ നൽകും. ആ ദൈവകൃപയുടെ ആഴത്തിലാണ് നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുന്നത്. നാം താഴോട്ട് ആ വേദഭാഗം വായിച്ചു തുടങ്ങിയാൽ അവിടെ എഴുതിയിരിക്കുന്ന പദങ്ങൾ വീണ്ടും നാം ശ്രദ്ധിക്കണം. അതിൻ്റെ ആറാം വാക്യം, എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. എന്നിട്ട് ഏഴാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, ഞാൻ നിങ്ങൾക്ക് അത് തരും. അതെ, ഇന്ന് പകൽ ഏതെല്ലാം നൊമ്പരങ്ങളാണോ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായത്, ഏതെല്ലാം പ്രതിസന്ധിയാണോ നിങ്ങളുടെ ജീവിതത്തിൽ വന്നത്, അതിനെല്ലാം ഒരു വ്യത്യാസം തരാൻ കഴിയുന്ന കരുത്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. നമുക്കറിയാമോ ആ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് ഒന്ന് ചേർന്ന് നിൽക്കാൻ, ഇരുമ്പഴികൾക്കകത്ത് വേദനയോടെ നിൽക്കുമ്പോൾ ആ കർത്തൃദാസൻ ഓർപ്പിച്ച, ശ്രീക പൗലോസ് ഓർപ്പിച്ച കാര്യങ്ങളുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം
ഇരുപത്തിയേഴാം അധ്യായം നാം ഒന്ന് പഠിച്ചു നോക്കിയാൽ അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, 276 പേരടങ്ങുന്ന ഒരു യാത്രാസംഘം, അവരെല്ലാവരും വളരെ വേദനയോടെ യാത്ര തിരിച്ചു. പ്രയാസ പ്രതികളിലൂടെ കടന്നു പോകുമ്പോൾ അവർ വിചാരിച്ചു, ഈ കടലിൽ ഞങ്ങൾ മുങ്ങിത്താഴും, ഇതിനപ്പുറം ഒരു യാത്രയില്ല, ഇവിടം കൊണ്ടെല്ലാം പര്യവസാനിച്ചു, ഈ മണ്ണിൽ ഞങ്ങൾ കെട്ടടങ്ങും, ഈ ആഴത്തിൽ ഈ വെള്ളത്തിൽ ഞങ്ങൾ തീർന്നു പോകും എന്ന് ആശയറ്റുപോയ ഒരു സന്ദർഭം. സ്തോത്രം, തടവുകാരെല്ലാവരും കൂടെ ശ്ലീഹ പൗലോസിനോട് ചോദിച്ചു, നീ പറഞ്ഞില്ലേ നിന്റെ യേശു വിടുവിക്കുന്ന യേശുവെന്ന്? നീ പറഞ്ഞില്ലേ ഞങ്ങളോട് യേശുനാഥൻ നമ്മളെ സ്നേഹിക്കുന്നെന്ന്? നീ പറഞ്ഞില്ലേ ഈ യാത്രയ്ക്ക് മുൻപ് എല്ലാ നിലയിലും കരുതാൻ കഴിയുന്ന കരുത്തനുള്ള ദൈവമാണ് ഞാൻ സേവിക്കുന്ന ദൈവമെന്ന്? എന്തിയേ നിന്റെ ദൈവം? ആ ഭാഗം നാം അങ്ങനെയാണ് വായിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തന പുസ്തകം 27 അധ്യായം. അവർ പറയുന്നു, പൗലോസ് പറയുന്നു, കാറ്റ് പ്രതികൂലമായി, പ്രതിസന്ധികളുടെ യാത്ര ചെയ്യുവാൻ കഴിയാത്ത മേഖലകളുണ്ടായി, കപ്പലിലുള്ള സകല സാധനങ്ങളും വലിച്ചെറിയപ്പെട്ടു, തിരമാലയുടെ വലിയ തിരകൾ വന്ന് ഈ പടകിനെ ഉടച്ചു മാറ്റി. അവരെല്ലാവരും ചോദിച്ചു, ദൈവസ്നേഹം അനുഭവിക്കുന്ന, ദൈവത്തിൻ്റെ കൃപയുള്ള, യേശുവിൽ വസിക്കുന്ന നീ പോകുന്ന ഈ കപ്പലിൽ, ഈ പടകിൽ ഞങ്ങളെ കൂടെ രക്ഷിക്കാൻ നിന്റെ ദൈവത്തിന് കഴിയയില്ലേ? പൗലോസ് മിണ്ടാതെ കുറേ നേരം മൗനമായിരുന്നു. പക്ഷേ അതിലൊരു വാക്യം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെ ആശയറ്റുപോയ സന്ദർഭങ്ങളിൽ ഈ ദൈവദാസൻ എഴുന്നേറ്റ് നിന്ന് അവരോടൊരു സന്ദേശം പറഞ്ഞു, ഞാൻ സേവിക്കുന്നവനും എൻ്റെ ജീവന്റെ ഉടയവനുമായ എൻ്റെ ദൈവം ഈ രാത്രി എന്നോട് പറഞ്ഞു, പൗലോസേ ഭയപ്പെടരുതെന്ന്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ ജനത്തോട്, എൻ്റെ മാന്യ ശ്രോതാക്കളോട് ഞാൻ ആ സന്ദേശം കൈമാറുവാൻ ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ തരുന്നു. ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് നീ പ്രയാണം ചെയ്യുമ്പോൾ ആ ലക്ഷ്യസ്ഥാനത്തെത്താതെ പാതി വഴിയെ നിന്നെ തകർക്കാൻ ശത്രുക്കൾ എത്ര വെമ്പൽ കൊണ്ടാലും, ആടി ഉലയുന്ന കപ്പലാകാം, പാക്കപ്പൽ പോലെ നിന്നെ സകരവും ആടി ഉലഞ്ഞ് തകർത്ത് കളയാം, ഉടഞ്ഞു പോകാം, പലകകൾ ഇളകി മാറാം, പക്ഷെ ഒരു തുണ്ടു പലകയെങ്കിലും നിനക്ക് മിച്ചം വരുത്തിയിട്ട് അതിൻ്റെ നടുവിൽ സ്വർഗത്തിലെ നാഥൻ ഇറങ്ങി വന്ന് പൗലോസോട് പറഞ്ഞു, പൗലോസേ നീ ഭയപ്പെടരുത്, നീ സ്നേഹിക്കുന്ന ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നിന്റെ സ്നേഹിതർ അറിയേണ്ടതിന് എൻ്റെ ജീവന്റെ ഉടയവനും എൻ്റെ രക്ഷകനുമായ യേശുനാഥൻ എൻ്റെ അരികിൽ ഈ രാത്രി വന്നു. ഏത് രാത്രിയിലെന്നറിയാമോ? ആടി ഉലയുമ്പോൾ, സങ്കടം പേറിയപ്പോൾ, ദുഃഖം പേറിയപ്പോൾ, നിലവിളി ഉണ്ടായപ്പോൾ, മുൻപോട്ടുള്ള ഗതിവിഗതികളെ അസ്തമിച്ചു പോയി എന്ന് ഞാനും നിങ്ങൾ പറഞ്ഞ സന്ദർഭങ്ങളിൽ അരുമനാഥൻ വന്നിട്ട് തങ്ങളെ രക്ഷിച്ചു. എന്നിട്ട് താൻ പറയുന്ന ഇങ്ങനെയാണ്, നമ്മളെല്ലാവരും രക്ഷപ്പെടും. രക്ഷപ്പെടുമെന്നുള്ള ആശയറ്റുപോകുമ്പോഴും കർത്താവിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ നിന്നെ ഉയർത്താൻ ഒരു കർത്താവ് മറന്നു കളയത്തില്ല. അവൻ്റെ കണ്ണ് ഈ ഉലകത്തിൽ നമ്മോടൊപ്പമുണ്ട്. സന്തത സഹചാരിയായി ഓളങ്ങളിലും തിരമാലകളിലും പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും നമ്മോടൊപ്പം കൂടെ നിൽക്കുന്ന ഒരരുമനാഥൻ. ആ നാഥൻ നമ്മോട് പറയുകയാണ്, ഞാൻ നിന്നെ ഒരിക്കലും അനാഥരായി വിടുകയില്ല. എന്താ യേശു കർത്താവ് പറഞ്ഞത്? പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നെന്ന്. പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ കരുതൽ അറിയണമെങ്കിൽ കാൽവറി ക്രൂശിലേക്ക് നാം നോക്കണം. ഗദസമന മുതൽ കാൽവറി വരെയും നടന്ന് നീങ്ങിയ എൻ്റെ യേശുവിനെ നാം ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. പിതാവിൻ്റെ സ്നേഹം അവൻ്റെ പുറമെല്ലാം ഉഴവുചാല് പോലെ വിണ്ടുകീറിയപ്പോൾ പിതാവിൻ്റെ സ്നേഹം അവിടെ ഉണ്ടായിരുന്നോ? അവൻ്റെ കരങ്ങൾ ക്രൂശോട് ചേർത്ത് ആണിയടിച്ചപ്പോൾ പിതാവിൻ്റെ സ്നേഹം ഉണ്ടായിരുന്നോ? അവൻ്റെ ശിരസിൽ
മുൾക്കിരീടം അടിച്ചപ്പോൾ പിതാവിൻ്റെ സ്നേഹമുണ്ടായിരുന്നു. സ്തോത്രം. വേദനിക്കുമ്പോൾ, കുഞ്ഞെ നീ വിചാരിക്കുന്നു യേശു നിന്നെ മറന്നു കളഞ്ഞെന്ന്, ഇല്ല, ഒരിക്കലുമില്ല. നീ ഈ പ്രോസസ്സിലൂടെ കടന്നു പോകണമെന്നുള്ളത്, ഈ സാധ്യതകളിലൂടെ, ഈ വേദനയിലൂടെ കടന്നു പോകണമെന്നുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ, സ്തോത്രം, നീ അതിലൂടെ കടന്നു പോയാൽ ദൈവത്തിൻ്റെ തിരുഹിതം അതിന്മേൽ വെളിപ്പെടുത്തി ഉടഞ്ഞു പോകാതെ തകർന്നു പോകാതെ എത്തിക്കേണ്ട സ്ഥാനത്തെത്തിച്ച് നിന്നെ മാനിക്കാൻ ദൈവത്തിന് കരുണയുണ്ട്, കഴിവുണ്ട്. അവൻ നമ്മളെ സ്നേഹിക്കുന്നു. ഞാനിവിടെ ഈ ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ എൻ്റെ അകത്ത് ഇങ്ങനൊരു വെളിപ്പാട് ദൈവം തരുന്നു. മരണം മതി, ഇനി മുൻപോട്ടൊരു ജീവിതം വേണ്ട, എല്ലാം തകർന്നു, ഇനി എൻ്റെ ജീവിതം അവസാനിക്കട്ടെ, എന്തിനാണ് ഞാൻ നിൽക്കുന്നതെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, പരിശുദ്ധാത്മാ പറയുന്നു, യേശു നിന്നെ സ്നേഹിക്കുന്നു, നീ അവനിൽ വസിക്കണം. ഓളങ്ങളുണ്ട് കുഞ്ഞെ, തിരമാലകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, വൈധരണികളുണ്ട്, നൊമ്പരങ്ങളുണ്ട്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുക, കാര്യരുമ്പാണികളെല്ലാം തൻ്റെ ശരീരത്തിൽ നിപതിക്കുമ്പോൾ നാഥനവനെ കൈവിട്ടില്ല. പിതാവേ, നീയും എന്നെ കൈവിട്ടുവോ എന്ന് കാൽവറി ക്രൂശിൽ നിലവിളിക്കുമ്പോൾ പിതാവ് മുഖമറച്ചു എന്നവിടെ എഴുതിയിട്ടുണ്ട്. എന്നാലൊരു കാര്യം ഞാൻ ഉത്തരം പറയാം. മൂന്നാം നാൾ എൻ്റെ യേശു കല്ലറയെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റു. ഈ ഉലകത്തിന് നിന്നെ ഒതുക്കാൻ കഴിയുന്നത് എണ്ണപ്പെടുന്ന മൂന്ന് ദിവസം മാത്രം. ഈ ഉലകത്തിൽ നീ അനുഭവിക്കുന്ന വേദനകൾ താൽക്കാലികമാണ്. ഈ ഉലകത്തിൽ നീ അനുഭവിക്കുന്ന നൊമ്പരങ്ങൾ നിമിഷം നേരമാണ്. എന്നാൽ ഇവയൊന്നും ദൈവസ്നേഹത്തിൽ നിന്നും ദൈവത്തിൻ്റെ കൃപയിൽ നിന്നും അവൻ്റെ സന്നിധിയിൽ വസിക്കുവാൻ തടസ്സമായി ഒന്നും ആകരുത്. നമ്മുടെ ജീവിതം ദൈവകൃപയിൽ നിൽക്കണം. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് അനുഗ്രഹം തരും. ഈ പാൻഡമിക് സിറ്റുവേഷൻ, വലിയ പ്രതിസന്ധികളും നടക്കുന്നു. അനേക പ്രിയപ്പെട്ടവർ ഈ ഉലകത്തിൽ മരണം വഴിയായി മാറ്റപ്പെട്ടു. വിദേശ രാജ്യത്തിലുള്ള അനേകർ ജോലി നഷ്ടപ്പെടുന്നു. സ്വന്തം മാതാപിതാക്കളെ കാണാൻ കഴിയാതെ വർഷങ്ങളായി അന്യനാടിൽ, മറുനാടുകളിൽ മാതാപിതാക്കളെയോ ബന്ധുമിത്രാദികളെയോ കാണാൻ കഴിയാതെ അകലെ നിൽക്കുന്നു. മുൻകാലങ്ങളിലെ പോലെയുള്ള സൗഹാർദ്ദങ്ങളോ ബന്ധങ്ങളോ ഇല്ലാതെ എല്ലാത്തിനും തിരശീല വീഴുന്നു. ഇനി ഇതിനെന്താണൊരു വ്യത്യാസം എന്ന് ചിന്തിക്കുമ്പോൾ ഇന്ന് പകലേശ്വനാഥൻ പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അതേ കുഞ്ഞെ, യേശു നിന്നെ സ്നേഹിക്കുന്നു. ഭാവി നന്മകളിൽ ആരും നിന്നെ സഹായിക്കാനില്ലാതെ എല്ലാം തകർന്നു പോകുമ്പോൾ കർത്താവ് പറയുന്നു, പിതാവിനെ സ്നേഹിച്ചതുപോലെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഹോറാ ഭാഷ രാന്തന, ഇന്ന് പകൽ ദൈവകൃപയുടെ ആഴങ്ങളിൽ പരിശുദ്ധാത്മാവിൽ ദൈവസാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് കർത്താവിനോട് പറയേശപ്പച്ച, നീ എന്നെ സ്നേഹിക്കുന്നെന്ന് ഞാൻ നന്നായി അറിയുന്നു. ഞാനിവിടെ നിന്ന് ഈ ദൈവജനം പ്രസംഗിക്കുമ്പോൾ എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് പറയുന്ന പദം ഞാൻ പറയാം. ഒറ്റപ്പെടലിൻ്റെ നടുവിൽ ഇനി ആരും സഹായിക്കാനില്ല, എല്ലാം അസ്തമിച്ചു എന്ന് നീ കരുതി വേദനിക്കുന്നെങ്കിൽ യേശുനാഥൻ പറയുന്നു, ഇല്ല കുഞ്ഞെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല. ഈ ഉലകത്തിൽ നിന്നെ മറക്കാൻ അനേകർ കാണും. നിന്നിൽ നിന്ന് പ്രതീക്ഷിച്ച പലതും ലഭിക്കാതെ നിന്നെ മാറ്റിക്കളഞ്ഞ പലരും കാണും. യേശു കർത്താവ് പറയുന്നു, എൻ്റെ കുഞ്ഞെ, എൻ്റെ പിതാവിനെ സ്നേഹിച്ചതുപോലെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നു, നീ എന്നിലൊന്ന് വസിക്കാമോ? അവൻ്റെ അരികിലേക്ക് ഒന്ന് ചേർന്ന് വരാമോ? ഇവിടെ നടക്കുന്ന ആത്മീയ ശുശ്രൂഷകളിൽ പങ്കാളിത്തം വഹിക്കുമ്പോൾ അടച്ചിട്ട് ഒരു മുറിയിൽ നിറകണ്ണുകളോടെയാകാം ടി വി സ്ക്രീനിൻ്റെ മുമ്പിൽ നിങ്ങളായിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ചില കുടുംബത്തെ തൊടുന്നു. ശാന്താന രഗസിയാധന, പരിശുദ്ധാത്മാവ് പറയുന്നു, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നിവേദനയോട് പറഞ്ഞില്ലേ, എല്ലാം തകർന്നെന്ന്, എല്ലാം തീർന്നെന്ന്, എല്ലാം ഒതുങ്ങിയെന്ന്.
ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഇല്ല, നിന്നെ സ്നേഹിപ്പാൻ യേശു കൂടെയുണ്ട്. ആ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നിനക്ക് വേണ്ടി തരുവാൻ ദൈവം എപ്പോഴും കൂടെയുണ്ട്. ആ കർത്താവിൽ ഒന്ന് സമർപ്പിക്കുമോ? ദൈവാത്മാവിനോട് വീണ്ടും പറയുന്നു, രോഗബാധിതയായി കട്ടിലിൽ കിടക്കുന്ന നിന്റെ മാതാവിനെ നോക്കി, അപ്പാ എന്നൊരു വിടുതലുണ്ടാകും എന്ന് നീ ചിന്തിക്കുമ്പോൾ കർത്താവ് പറയുന്നു, കുഞ്ഞേ, ഞാൻ സൗഖ്യദായകനാണ്. തലമുറയുടെ ഭാവിയെ നോക്കി, മറ്റുള്ളവരെ പോലെ ഇതാകാതെ ആയിപ്പോകുമല്ലോ, മറ്റുള്ളവർ മുമ്പിൽ എൻ്റെ തലകുരിയുമല്ലോ എന്ന് കരുതി നീ ഭാരപ്പെടുമ്പോൾ യേശുനാഥൻ പറയുന്നു, ഇല്ല, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഓ യേശുവിൻ്റെ രക്തത്താൽ ജയം. ഒരു നിമിഷം ദൈവസ്ഥലം ഏൽപ്പിക്കുമോ? ഗായകസംഘം ഇവിടെ ഗാനം ആലപിക്കുമ്പോൾ ആ ഗാനത്തോട് ചേർന്ന് നിങ്ങൾ ദൈവസ്ഥലം നിന്ന് സ്തോത്രം ചെയ്യുമോ? സഹോദരങ്ങളെ, യേശു സ്നേഹിക്കുന്നു. അവനിൽ വസിക്കാൻ നാം തയ്യാറാകണം. അവനിൽ വസിക്കാൻ തയ്യാറാകണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കൊന്ന് ഏൽപ്പിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കർത്താവിൻ്റെ കരങ്ങളൊന്ന് ഏൽപ്പിക്കാം. സഹോദരങ്ങളെ, മിത്രങ്ങളെ, സങ്കടപ്പെടുന്ന ഏത് മേഖലകളിലും വേദനിക്കുന്ന ഏത് സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കരുത്തനായ ഒരു ദൈവം. ഇരുളുമൂടിയ അനുഭവത്തിലാണോ ദൈവകുഞ്ഞെ നീ ആയിരിക്കുന്നത്? സങ്കടപ്പെടുന്നുണ്ടോ? ഇനി വഴിയില്ല, എല്ലാം അടഞ്ഞെന്ന് നീ കരുതുന്നോ? ഇല്ല, ചിന്തിക്കരുത്. യേശു നിന്നെ സ്നേഹിക്കുന്നു. നിൻ്റെ ഏത് വിഷയമായാലും അതിനുത്തരം തരുന്നു. ദൈവത്തിൻ്റെ വേലയിൽ നിൽക്കുന്ന കർത്തൃദാസന്മാരെ, ശുശ്രൂഷയുടെ ആഴങ്ങളെത്തി എത്തുവാൻ കഴിയാതെ തകരുന്നുണ്ടോ? കർത്താവ് പറയുന്നില്ല, കുഞ്ഞേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എൻ്റെ പദ്ധതിക്കായി മുന്നേറാം. എൻ്റെ പ്രിയ കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്തിനായി നന്ദി പറയുന്നു. എന്നെ ശ്രദ്ധിച്ച ബഹുമാന്യ ശ്രോതാക്കളെ ദൈവം അനുഗ്രഹിക്കണമേ. ഹൃദയംഗമായി ദൈവത്തിൻ്റെ കൃപ അവരുടെ മേൽ പകരണമേ. ആ ഭവനത്തിൽ യേശുനാഥൻ ഇറങ്ങിച്ചെല്ലണമേ. ആ കുഞ്ഞിനെ ദൈവം തൊടണമേ. ആ മാതാവിനെ തൊടണമേ. ആ പിതാവിനെ തൊടണമേ. ആ സഹോദരനോട് ദൈവം ഇടപെടണമേ. കർത്താവേ, വിദേശ രാജ്യങ്ങളിൽ ഭൗതിക മണ്ഡലത്തിൽ ഭാരപ്പെടുന്ന, ജോലിയിൽ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവേ, അങ്ങ് സ്പർശിക്കണമേ. നാഥനെ അങ്ങ് സ്പർശിക്കണമേ. അങ്ങയുടെ സാന്നിധ്യത്തിനായി നന്ദി പറയുന്നു. അങ്ങയുടെ കരുണയ്ക്കായി നന്ദി പറയുന്നു. ഈ വചനമാരി അവരുടെ ജീവിതത്തിൽ ഒരു വലിയ ആത്മമഴയായി ആ കുടുംബത്തിൽ പെയ്തിറങ്ങട്ടെ. ദൈവകരങ്ങൾ അവരെ ഏൽപ്പിക്കുന്നു. യേശുനാഥനെ, നീ അവരെ സഹായിക്കണമേ. കർത്താവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ സ്വർഗീയ പിതാവേ, ആമേൻ. എൻ്റെ സഹോദരങ്ങളെ, കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു. അവനിൽ വിശ്വസിക്കുക, അവനിൽ ചേർന്ന് നിൽക്കുക, അവനിൽ വസിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.